എന്റെ തോട്ട് പ്രോസസ് കുറച്ച് ഡിഫറെന്റ് ആണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഓക്കേ. അപ്പൊ എങ്ങനെയാ ബാക്കി കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ? അതെ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫാമിലി കുറച്ച് മോഡേൺ ആണ്, അപ്പോ അത് ഈ വെഡിങ്ങിൽ റിഫ്ലക്ട് ചെയ്യണം. പിന്നെ ഈ മണ്ഡപത്തിലൊന്നും വെച്ച് കല്യാണം വേണ്ടേ, നമുക്കൊരു 5-star ഹോട്ടലിൽ വെച്ചിരുന്ന് നടത്തണം. നമുക്കിത്ര ആർഭാടമായിട്ടൊക്കെ നടത്തണോ? വളരെ ലളിതമായി നടത്തിയാ പോരെ? അയ്യോ അത് പറ്റില്ല, നമ്മുടെ റിലേറ്റീവ്സിൽ പലരും VIPs ആണ്. പിന്നെ വിദേശത്തുനിന്നും കുറച്ച് ഫ്രണ്ട്സ് നമ്മുടെ വെഡിങ്ങിന് അറ്റൻഡ് ചെയ്യും. 5-star ഹോട്ടൽ തന്നെ മതി. അപ്പോ ഈ വെഡിങ് ഓർണമെന്റ്സ് ഒക്കെ എങ്ങനെയാ? എന്റെ അമ്മയുടെ കുറച്ച് ഓർണമെന്റ്സ് ഉണ്ട്, പിന്നെ. അപ്പോ ഞാൻ വിചാരിച്ച പോലെ തന്നെ. എടോ, ഈ കയ്യിലും കാതിലൊക്കെ സ്വർണം വാരി വലിച്ചിടുന്നത് പഴയ രീതിയാണ്. സോ അൺകൂൾ. കൂടിപ്പോയ ഒന്നോ രണ്ടോ നല്ല ഡയമണ്ട് ഓർണമെന്റ്സ് അത് മതി. നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. എന്റെ ഒരു ഫ്രണ്ടും കല്യാണത്തിന് ഗ്രൂം ഗിഫ്റ്റ് ചെയ്ത ഒരു ഡയമണ്ട് നെക്ലസ് തന്നെയായിട്ടിരുന്നത്. Are you joking? No, I'm not. Look, Neil. എന്റെ കയ്യിലുള്ള ഞാനിടും. ഇനി അതല്ല, അതിലും കൂടുതൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നീല് ഗിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് എന്റെ മാത്രം ആവശ്യമല്ലല്ലോ, അല്ലേ? പിന്നെ ഇതൊക്കെ ഓർഗനൈസ് ചെയ്യാൻ നിങ്ങൾ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് നല്ലൊരു വെഡിങ് പ്ലാനർ വെച്ച് ചെയ്യാം. അപ്പൊ ഒരു ചുരുങ്ങിയതൊരു 30-35 lakh രൂപ വരും, അല്ലേ? അതിലും കൂടിയാലേ ഉള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പകുതി എക്സ്പെൻസ് ഞാൻ എടുക്കാം, പകുതി സാറ് സ്പെൻഡ് ചെയ്യല്ലേ. നാട്ടു നടപ്പനുസരിച്ച് പെണ്ണിന്റെ വീട്ടുകാരല്ലേ ചെലവ് നടത്തുക. നിങ്ങൾ മോഡേൺ ഫാമിലി ആണെന്നല്ലേ പറഞ്ഞേ, പിന്നെ എന്തിന്റെ നാട്ടു നടപ്പ് നോക്കണം? ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ജോലിക്കാരിയാക്കി വിവാഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും കൂടെ ആവശ്യമല്ലേ? സാറിന്റെ മോനേക്കാളും ഒട്ടും താഴെയല്ല എന്റെ മോള്. സാർ എക്സ്പെൻസ് ഷെയർ ചെയ്യണം, അതല്ലേ നമ്മുടെ ഒരു മോഡേൺ രീതി, അല്ലേ? എന്താ പറയാ? വാ. രണ്ടുപേരും കൂടി ചേർന്നതങ്ങ് മുടക്കി, അല്ലേ? അമ്മേ, ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആത്മബന്ധം, അതില് കച്ചവടം കലരാൻ പാടില്ല, ഇല്ലേ അച്ഛ? സമത്വത്തിനും തുല്യനീതിക്കും വേണ്ടി ശബ്ദമുയർത്തും, കൂടെ ഞങ്ങളുണ്ട്.